ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കടായി പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിനൊരു കടായി മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി, അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും അതേപോലെ തന്നെ പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ രണ്ട് വറ്റൽ മുളക് വരെ ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് രണ്ട് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നല്ല രീതിയിൽ ചൂടാവുന്നത് വരെ ഒന്ന് ആ ജീരകമൊക്കെ പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കടായി മസാല ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു മസാല ഇതിന് മസ്റ്റാണ്. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ മറ്റൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ നല്ലൊരു മണമൊക്കെ കിട്ടുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലും താഴെയായിട്ട് നമ്മുടെ ചെറിയ ജീരകം, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നമുക്ക് എത്രത്തോളം പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ ഒരു പരുവം വരെ വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങ് കറുത്ത് പോകേണ്ട, ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ അളവ് മുതൽ 1 ടീസ്പൂൺ അളവ് വരെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി 1 ടീസ്പൂൺ അളവിൽ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടായി മസാല 2 ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനത് വഴറ്റി വന്നിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു കളറും കൂടെ ഈ ഒരു കറിക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം 1/2 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യ് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി തന്നെ എടുക്കുക. എനിക്കിവിടെ 1 പഴുത്ത തക്കാളിയും 1 നന്നായിട്ട് അധികം പഴുക്കാത്തൊരു തക്കാളിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള 2 തക്കാളി തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 2 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പൊട്ടറ്റോ മാഷർ എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഷർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തവിയോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അല്ലാതെ മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചെടുക്കരുത്. ഇതേപോലെ തവിയോ മാഷറോ എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടച്ചിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ട് ഇത് നല്ലൊരു ജ്യൂസ് പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു പരുവം വരെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ആ ഒരു 1/2 കപ്പും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോരുത് കേട്ടോ, അപ്പോൾ നമുക്ക് ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളത്തോടെ അങ്ങ് റെഡിയാക്കി എടുക്കരുത്. ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നേരൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കടായി നന്നായിട്ട് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം, നമുക്കിതിൽ വെളിച്ചെണ്ണയുടെ ഒരു പരിപാടിയുമില്ല, നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം മാത്രമേ ഉള്ളൂ, അതേപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ഭാഗം അതിൻ്റെ അതും ഇതേപോലെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഒരു തക്കാളിയുടെ പൾപ്പ് കളഞ്ഞിട്ട് അതിൻ്റെ സ്കിൻ മാത്രം ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പനീർ സ്ക്വയറിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കി ഒരു തക്കാളിയും അതേപോലെ തന്നെ സവാളയും ക്യാപ്സിക്കം ഒക്കെ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കടായി മസാലയുടെ ഒരു 1/2 ടീസ്പൂൺ അളവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊരു 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പനീർ കരിഞ്ഞ് ഒന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, പനീറിൻ്റെ ആ ഒരു ഗ്രേവി ഇതിലോട്ട് ഇതേപോലെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ള പനീർ എന്ന് പറയുന്നത് 200 ഗ്രാം അളവിലാണ് കേട്ടോ. അപ്പോൾ 200 ഗ്രാം അളവിൽ ഉള്ള പനീറിന് ആവശ്യമായിട്ടുള്ള ഗ്രേവിയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ചെറുതായിട്ടല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മുടെ ഗ്രേവി നന്നായിട്ട് നമ്മുടെ പനീറിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് ഏകദേശം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കടായി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.